സ്വഭാവത്തിൻ്റെ ഗുണമാണ് ഈ സ്വഭാവത്തിൻ്റെ ഗുണം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഉസ്താദ് ഇരുപ്പിൽ നടപ്പിലോ ഉസ്താദ് വലുപ്പം കൊണ്ട് ഒരുപാട് വലുപ്പം ഉണ്ടായിരുന്നില്ല ശരീരത്തിൻ്റെ വലുപ്പം ആകാര സൗഷ്ടവം വല്ലാതെ ഉണ്ടായിരുന്നില്ല കുറിയ ഉസ്താദായിരുന്നു പക്ഷേ ഉസ്താദ് നടക്കുന്ന അവസരത്തിൽ ഓരോ അടിയും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുകയായിരുന്നുവെങ്കിൽ വളാഞ്ചേരി മർക്കസു തർബിയത്തിൽ ഇസ്ലാമയിൽ പഠിച്ച എനിക്ക് പലപ്പോഴും അവിടുത്തെ യോഗങ്ങളിലേക്ക് ഉസ്താദ് വരുന്നതും ഉസ്താദ് വന്നുകൊണ്ട് മർക്കസിലെ വലിയ പള്ളിയിൽ വന്നിരിക്കുന്നതും ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തവണ ഞങ്ങൾ കണ്ടിട്ടും അനുഭവിച്ചിട്ടുമുണ്ട് അവിടെ കാണുന്ന കുട്ടികളോട് സലാം പറഞ്ഞ് ക്ഷേമാന്വേഷണം നടത്തി വീടെവിടെയാണെന്ന് ചോദിച്ചു അവർക്ക് വേണ്ടി ദ്വാ ചെയ്ത് എന്നിട്ടായിരിക്കും പലപ്പോഴും പള്ളിയുടെ ഇടയിൽ അല്ലെങ്കിൽ മൂലയിൽ പോയിരിക്കുന്നത് കോയക്കുട്ടി ഉസ്താദും ഇതേപോലെ തന്നെയായിരുന്നു ഞങ്ങളൊക്കെ കണ്ടത് ഇനി ഏതെങ്കിലും ഒരു പരിപാടിയുടെ ഇടയിൽ നിന്ന് നമ്മളെ കണ്ടാൽ മോൻ എവിടെയാണ് പഠിക്കുന്നത് എന്തൊക്കെയാണ് പഠിച്ചത് എന്തൊക്കെയാണ് ഇനി ചെയ്യുന്നത് എന്നു കൂടി ചോദിക്കുകയും നമുക്ക് വേണ്ടി നന്മ കൊണ്ട് പ്രാർത്ഥിക്കുവാനും ഉസ്താദ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഞാൻ ഉസ്താദിനെ പലപ്പോഴും നേരിട്ട് അറിയാത്ത ഒരാളാണ് എങ്കിലും എനിക്കുള്ള രണ്ട് മൂന്ന് അനുഭവങ്ങളിൽ നേരിട്ട് കണ്ട അനുഭവങ്ങളിൽ എപ്പോഴും നമ്മളോട് നാട് ചോദിക്കും പഠിച്ചത് പഠിച്ചതെവിടെയാണെന്ന് ചോദിക്കും പഠിച്ചത് ഇപ്പോൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കും എത്ര തിരക്കിനിടയിലാണെങ്കിലും ഒരു വിദ്യാർത്ഥിയോട് വഴിമിൻ്റെ ഒരഹലുകാരനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുവാൻ അത് നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഇന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നടത്തത്തിലും നോട്ടത്തിലും എല്ലാം ഇതുണ്ടായിരുന്നു നമ്മൾ കാണേണ്ടത് റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങൾ ഒരവസരത്തിൽ എന്താണ് ചെയ്യാൻ കൽപ്പിച്ചിരുന്നത് അത് നമ്മളുടെ ഉസ്താദുമാർക്ക് എല്ലാ അർത്ഥത്തിലും ഹദീസുകളെ വെച്ചുകൊണ്ട് തന്നെ നമുക്കത് സമർത്ഥിക്കുവാൻ സാധിക്കും നമ്മളുടെ മുന്നിലുള്ള റസൂലാഹി സല്ലാഹു അലി വസല്ല തങ്ങളുടെ ജീവിതം പോലെ നമ്മൾക്ക് ജീവിച്ച് കാണിച്ചു തരുന്ന മാതൃകകളാണ് ആണ് നമ്മളുടെ ഉസ്താദുമാർ വിശിഷ്യ ചെറുശ്ശേരി ഉസ്താദ് അവർ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ് അതുപോലെ തന്നെ കുറിച്ച് കൂടുതൽ പറയുവാനും പഠിക്കേണ്ട മേഖലകളെക്കുറിച്ചും അതുപോലെ തന്നെ പഠനത്തിന് ഏതൊരവസരമാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചും വിശിഷ്യ ഞങ്ങൾ വാഫികളാണെങ്കിലും ഉദവികളാണെങ്കിലും ഒക്കെ ഞങ്ങളോടൊക്കെ അത് പറയുമായിരുന്നു നിങ്ങൾ എന്ന അവസരത്തിൽ അതിൻ്റെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് സമയത്തിൻ്റെ സന്ദർഭത്തിൻ്റെ അവസരത്തിനനുസരിച്ച് ആ ഭാഷയിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് പലപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ ഒരു വല വലിയ വിശാലമായിട്ടുള്ള മനസ്സുള്ള വലിയ പണ്ഡിതന്മാരിൽ നിന്ന് മാത്രമേ നമുക്ക് സ്വീകരിക്കുവാൻ കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹങ്ങളാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനവത്താല എന്തായാലും നമ്മിൽ നിന്ന് മറഞ്ഞുപോയ ഉസ്താദവർഗുകളുടെ ബർസഹിയായിട്ടുള്ള ജീവിതം അള്ളാഹു സുബാനവത്താല തൃപ്തികരമായിട്ടുള്ള നിലയിൽ എല്ലാ അർത്ഥത്തിലും വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ ഹക്കുജാ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ പഠനത്തിലും നാം പഠിച്ചു വച്ച എൽമുകളിലും അള്ളാഹു സുബാനവത്താള നമുക്ക് വിശാലത നൽകുമാറാകട്ടെ നമ്മളുടെ കുടുംബത്തിലും നമ്മളുമായി ബന്ധപ്പെട്ടവരിലും അള്ളാഹു സുബാനവത്താള ആ ബർക്കത്ത് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം ആ ആ ഇപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ ഇവിടെ വിതരണം ചെയ്തിരുന്നു കുറ്റനാട് ഉസാദിൻ്റെ ആ തഫ്സീർ ആരൊരാൾക്ക് ബാക്കി തരാനുണ്ട് ആ ബാക്കി തരാനുള്ള ആളുകൾ ആരാന്ന് ചോദിക്കാൻ ചോദിക്കാഫിനോട് ഇപ്പോൾ ചോദിച്ചാൽ മതി അപ്പം ആരൊരാൾ പൈസ തോന്ന കൊടുത്താണ് ആൾ ആരാണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു നേരത്തെ ചോദിച്ചാൽ മതി ബാക്കി കിട്ടും പിന്നെ അത് നിങ്ങളുടെ കുടുംബിനികൾ ഇവിടെ ഉണ്ട് എങ്കിലും അല്ലെങ്കിൽ നാട്ടിലാണ് എങ്കിലും നാട്ടിലാണ് എങ്കിലും നിങ്ങൾ രണ്ടു കോപ്പിയെങ്കിലും വാങ്ങിച്ച് അവർക്കെല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു തരത്തിലാണ് അതിൻ്റെ നിർമ്മാണം എന്നുള്ളത് എന്നും നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഒറ്റക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കും അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ് അത് കിട്ടുന്ന അത് ആരെങ്കിലും ഇവിടെ ഉണ്ട് എങ്കിൽ ഉസ്താദുമാരെയൊക്കെ നമ്മളുടെ ദിൽഷാദിനെ അത് ഏൽപ്പിക്കണം ജോയിൻറ്റ് സെക്രട്ടറി നമ്മുടെ എസ് കെ ഐ സിയുടെ സെക്രട്ടറി ദിൽഷാദിനെ അത് ഏൽപ്പിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കാരണം പിന്നെ നമുക്കും അത് വാങ്ങുന്നവർക്കും ഒരു പക്ഷേ സമയം നേരിട്ട് കാണാൻ സാധിക്കുകയില്ല പലപ്പോഴും നേരിട്ട് കാണാത്ത പല ആളുകളുമാണ് അത് ഗ്രൂപ്പിലൂടെ ഓഫർ ചെയ്തിട്ടുള്ളത് ആ ഒരു സമയം അത് ഈ ഒരു പരിപാടിയോട് കൂടി നിങ്ങൾ അങ്ങോട്ട് പൂർണമാക്കണമെന്ന് പറയുകയാണ് ഏതായാലും നമ്മുടെ ഉസ്താദുമാർ നമ്മളുടെ നമ്മളുടെ ഉസ്താദുമാർ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഈ പരിപാടിയിൽ നമ്മൾക്ക് ഉസ്താദിനെക്കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈസി കൊടമല അവരെ ഉസ്താദ് അവളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹൃത വാനാ നിഹമ്മദ് അറബുലാലമീൻ അസ്ലാം വാലൈക്കുറമു